ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സുനീസ് പാചകം. നമ്മൾ ഹെൽത്ത് റെസിപ്പി സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇത് അതിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെൽത്തി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള, ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേകം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് വേണം, പിന്നെ കുറച്ച് നട്ട്സ് എടുക്കുന്നുണ്ട്. നമ്മൾ പിസ്ത എടുത്തിട്ടുണ്ട്, വാൾനട്ട് എടുക്കാം, കാഷ്യൂസ്, ബദാം ഒക്കെ എടുക്കാം. പിന്നെ നമ്മുടെ പീനട്ട് ഉണ്ടല്ലോ, നമ്മുടെ കപ്പലണ്ടി, കടല, അതൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ആ നട്ട്സ് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഒരുപാട് ബേക്കറിയിൽ നിന്നൊക്കെ കൊണ്ടുപോയി ഒരുപാട് പലഹാരം വാങ്ങാൻ ഉപയോഗിക്കുന്ന പൈസയൊക്കെ തന്നെ മതിയാവും കേട്ടോ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അവർക്ക് ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ. അപ്പോൾ നമ്മളിതിൻ്റെ സീഡ്സ് എടുത്തിട്ടുണ്ട്, പംപ്കിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, വാട്ടർമെലൺ സീഡോ മസ്ക് മെലൺ സീഡോ ഒക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള ആ സീഡ്സും നട്ട്സും ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ബദാമും വാൾനട്ടും കാഷ്യൂസും പിസ്തയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നട്ട്സ് കുറച്ചൊന്ന് സമയം മതിയാവും. അപ്പോൾ നട്ട്സ് സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫൈബർ, ആവശ്യമുള്ള ഫാറ്റ്സ്, അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റൊക്കെയുള്ള സംഭവങ്ങളാണ് ഈ നട്ട്സൊക്കെ. അപ്പം ഡെയിലി നമ്മളൊരു കൈപിടീൻ്റെ അളവിന്, മുതിർന്നവരൊരു കൈപിടീൻ്റെ അളവിനൊക്കെ നട്ട്സ് കഴിക്കുന്നത് നമ്മുടെ ഹാർട്ടിനായാലും ഡയബറ്റീസൊക്കെ കൺട്രോൾ ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഒരു കൈപിടീൻ്റെ അളവിന് അതിനേക്കാളും അധികമാവുന്നതും ഇതാണ്. നമ്മൾ നട്ട്സൊക്കെ എന്താണ് ഗുഡ് കൊളസ്ട്രോൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അധികമായി കഴിഞ്ഞാൽ എന്തും അത് ബാഡ് ആവുമല്ലോ. അതുപോലെ തന്നെയാണ് നട്ട്സൊക്കെ ഒരുപാട് എമൗണ്ടിൽ ഒരു ഇരിപ്പിനൊക്കെ ഇരുന്ന് കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ആവശ്യത്തിന് എമൗണ്ട് വെച്ചിട്ട് കഴിക്കുക. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സ്നാക്കൊക്കെ ആണെങ്കിലും നമുക്കിതൊക്കെ വെച്ചിരുന്നിട്ട് ഒരു 2 weeks പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ മതിയാവും. അത്രയും ഡേറ്റ്സ് ആയാലും എല്ലാ നട്ട്സും അടങ്ങിയിട്ടുള്ളൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ബേക്കറി ഐറ്റംസ്, ബേക്കറി പലഹാരങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുത്തിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അവരുടെ ബോഡിക്കും അത്രയും അവരുടെ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ന്യൂട്രിയൻസും വൈറ്റമിൻസ് ഒക്കെയുള്ള, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, നമുക്ക് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പം നമ്മൾ നമ്മുടെ ഡേറ്റ്സും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒന്ന് ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം, ഒന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കണം. ഇനി നമുക്ക് നട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ചാക്കിയതിന് ശേഷം ഒന്ന് ബോൾ പോലെ ഉരട്ടിയെടുത്താൽ മതിയാവും. നമ്മുടെ എന്താണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആകുന്ന ഏത് നട്ട്സ് ആണോ നമ്മുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ കഴിയുന്നത് അപ്പോൾ അത് മേടിച്ച് ചെയ്താൽ മതിയാവും കേട്ടോ. നമ്മുടെ കപ്പലണ്ടി ആയാലും ഒക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഗുണമാണ്, അത്രയും അവരുടെ ബോഡിക്ക്, നമ്മുടെ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്കായാലും ഒക്കെ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തേതൊക്കെ കഴിക്കുന്നത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പം ഡെയിലി 1 or 2, ഇപ്പോൾ ഇത് കുഞ്ഞു ബോളായതുകൊണ്ട് തന്നെ രണ്ടൊക്കെ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ അതിനധികം പോകരുത്. അപ്പം ഒരുപാട് ബിസ്ക്കറ്റും ഇങ്ങനെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന വറുത്തതും ഇതൊക്കെ ആയിട്ടുള്ളതൊന്നും കുട്ടികൾക്ക് അധികം കൊടുക്കണ്ട. ഇതാകുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗറാണ്. ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ആഡഡ് ആയിട്ടുള്ള ഒരു ഷുഗർ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അത്രയും എന്താണ് ഗുഡ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ എന്തായാലും മറ്റൊരു വീഡിയോ ഇട്ടുടനെ വരാം. ഓക്കെ, ബൈ.